ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രി യാത്രയ്ക്കിന്നും നിരോധനം ഏർപ്പെടുത്തി. മഴ തുടരുമെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. സുബിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുബിൻ, ആദ്യമായി അറിയേണ്ടത് റെഡ് അലർട്ട് തുടരുന്നു, ഈ സാഹചര്യത്തിൽ അതിശക്തമായ മഴ അതിതീവ്ര മഴ ഇടുക്കിയിൽ തുടരുകയാണോ? അതോടൊപ്പം ഡാമുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു 10 മണിയോട് കൂടി തന്നെ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇടവിട്ട ശക്തമായ മഴയാണ് ജില്ലയിൽ പലയിടത്തും രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ജില്ലയുടെ വിവിധ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ മഴ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജില്ലയിലേക്കുള്ള രാത്രികാല നിരോധനം, രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത, മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളത്. ഇത് നിയന്ത്രിക്കുന്നതിനായും പരിശോധിക്കുന്നതിനായും ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ അത് നിരീക്ഷിച്ച് വരുന്നതുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ പോലീസുകാരെത്തി ഈ വാഹനങ്ങൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ജില്ലയിൽ ഇന്ന് 3 ഡാമുകളും തുറന്നു. പ്രധാനമായും കല്ലാർകുട്ടി, പാംബ്ല, അതുപോലെ തന്നെ മൂന്നാർ ഹെഡ്വർത്ത് ഡാം എന്നീ 3 ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഡാമിന്റെ തീരപ്രദേശങ്ങളിലുള്ള, അതായത് പെരിയാർ അതുപോലെ തന്നെ മുതലപ്പുഴയാർ എന്നീ 2 നദികൾക്ക് ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും മഴ ഈ മേഖലകളിൽ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമുള്ളത് കൊണ്ട് മറ്റ് ഷട്ടറുകൾ ഉയർത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ന് ഉണ്ടായ മഴയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നെടുങ്കണ്ടം അതുപോലെ തന്നെ ഉടുമ്പൻചോല കമ്പമട്ട പ്രദേശങ്ങളിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. കൂടാതെ വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിലവിൽ ഇപ്പോഴുമുള്ളത്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ഈ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇടുക്കിയിൽ അതിതീവ്ര മഴ തുടരുകയാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.